നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോട്ടപ്പള്ളിയിൽ കടൽ ഉൾവലിഞ്ഞു. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ഏകദേശം 180 മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞും കടൽ ഇതേ അവസ്ഥയിൽ തുടരുകയാണ്. നേരത്തെ കടൽ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ ചെളിയായി മാറിയിരിക്കുന്നു. 7 മാസങ്ങൾക്ക് മുൻപും പുറക്കാട് കടൽ ഉൾവലിഞ്ഞിരുന്നു. കടൽ ഉൾവലിഞ്ഞത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമാവാമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വിവിധ ഇടങ്ങളിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു. അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള തീരങ്ങൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ വെള്ളം കയറുവാനും കടലാക്രമണത്തിനും സാധ്യത ഏറെയാണ്. തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൂവാറ് വരെ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെ ജാഗ്രത നിർദ്ദേശമുണ്ട്. ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും എറണാകുളത്ത് മുനമ്പം മുതൽ മറുവക്കാട് വരെയും തൃശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുമാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂരിൽ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചന്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒഴിവാക്കണം. തീരചോഷണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് എന്ന് മുന്നറിയിപ്പ് ഉണ്ട്.